നമസ്കാരം, ഞാൻ ഡോക്ടർ രഞ്ജിത് കുമാർ, ആരോഗ്യവകുപ്പ് പീഡിയാട്രിഷ്യനാണ്. ഇന്ന് June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലഹരി വിരുദ്ധ ദിനം നമ്മൾ കൊണ്ടാടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമുക്ക് ലഹരി മരുന്നിൻ്റെ ലഭ്യത അതുപോലെ ഉപയോഗം വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ ലഹരി കടിമപ്പെടുന്നവരെയും, അതിൽ തന്നെ നമ്മുടെ കൗമാരപ്രായക്കാർ ഒരുപാട് പേർ ലഹരി കടിമപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലഹരി കടിമപ്പെട്ട് അവരുടെ ചികിത്സ എടുക്കുന്ന കേന്ദ്രങ്ങളിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളിലും കൗമാരപ്രായയുടെ എണ്ണം വളരെ പേരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദിനം പ്രതി പത്രങ്ങളോ മറ്റു മാധ്യമങ്ങളോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 18 വയസ്സുകാരനായ യുവാവ് മയക്കുമരുന്നുമായി പിടിയിൽ, അല്ലെങ്കിൽ 18-19 വയസ്സുമുള്ള 5 ആൾക്കാർ മയക്കുമരുന്ന് കടക്കുന്നതിൽ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടു, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട, അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ട യുവാവ് തൂങ്ങി മരിച്ചു, നമ്മുടെ പണത്തിനു വേണ്ടി സ്വന്തം അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ച് വീട്ടിൽ നിന്ന് പണമോ മറ്റു ആഭരണങ്ങളോ മോഷ്ടിച്ചു കൊണ്ടുപോയി, അങ്ങനെയുള്ള ഒരുപാട് മോശം വാർത്തകൾ നമ്മൾ ദിനം പ്രതി കേൾക്കുകയാണല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പൊതുജനങ്ങളിടയിൽ ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റിയും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ. എന്തൊക്കെയാണ് നമുക്ക് സാധാരണ ലഹരി വസ്തുക്കൾ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പുകവലി, അതുപോലെ നമ്മുടെ പാൻപരാഗ്, ഹാൻസ് തുടങ്ങിയ കാര്യങ്ങൾ നാവിനടിയിൽ വെക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് മദ്യം, പലതരത്തിലുള്ള മദ്യങ്ങൾ, അതുപോലെ മയക്കുമരുന്നുകൾ, കഞ്ചാവ്, LSD, നമ്മുടെ ഞരമ്പുകളിൽ കുത്തിവെക്കുന്ന മറ്റ് ഡ്രഗുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഒരുപാട് കോടികൾ വിലയുള്ള മയക്കുമരുന്നുകളടക്കം നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൗമാരപ്രായക്കാർ അതിലോട്ട് ചെന്ന് ചാടാനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കൗമാരപ്രായക്കാർ കൂടുതലായിട്ട് അങ്ങോട്ടത്തെ അത്തരം കാര്യങ്ങൾ ചെന്ന് ചാടുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പിയർ ഗ്രൂപ്പ്, അവൻ്റെ കൂടെ കളിക്കുന്ന അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ഒരേ പ്രായത്തിലുള്ള ആൾക്കാരിൽ നിന്നുള്ള നിർബന്ധ നിമിത്തം തന്നെയാണ്. അവരുടെ നിർബന്ധ നിമിത്തം കുട്ടികൾ ചെന്ന് ചാടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വീട്ടിൽ രക്ഷിതാക്കൾ ആരെങ്കിലും ഇതുപോലെ ലഹരി കടിമപ്പെട്ടവരാണെങ്കിൽ അത്തരം കുട്ടികളും ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുപോലെ വീട്ടിൽ മോശം അന്തരീക്ഷമുണ്ടെങ്കിൽ, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടികൾ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. പിന്നെ കൗമാരപ്രായക്കാരിൽ ഞാൻ മുതിർന്നവനായി എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ലഹരി വസ്തുക്കൾ ചെന്ന് ചാടുന്നവരും കുറവല്ല. അതുപോലെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ ചെറുതായി പോകുമല്ലോ, ഞാൻ മോശക്കാരനായി പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഇതിന് പിന്നെ അടിമപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ അവൻ്റെ പിന്നെ ഹീറോസിനെ അമിതമായി അനുകരിക്കുന്ന ഒരു സ്വഭാവവും ഇത്തരക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതുകൊണ്ടാണ് കൗമാരപ്രായക്കാർ ഇത്തരം കാര്യങ്ങൾ ചെന്ന് പാടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ? ദൂഷ്യഫലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിശദമായിട്ടൊന്നും പറയുന്നില്ല, വളരെ ചുരുക്കി മാത്രം ഞാൻ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അപ്പം ദൂഷ്യഫലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പുകവലിയുടെ ദൂഷ്യഫലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പുകവലിയുടെ പുകയിൽ ഏകദേശം 100-ഓളം ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്വാസകോശ ക്യാൻസർ, നമ്മുടെ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചിക്കുണ്ടാകുന്ന ക്യാൻസർ, അതുപോലെ നമ്മുടെ സ്വനപേടകം, അങ്ങനെയുള്ള ഒരുപാട് ക്യാൻസറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പുകവലി നിമിത്തം കാരണമാകുന്നത്. അതുപോലെ നമുക്ക് രക്തക്കുഴലിൽ കട്ടി കുറയുന്നത് നിമിത്തം അതിൽ നമുക്ക് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ കാലിലും കയ്യിലൊക്കെ മുറിവുണ്ടായിട്ട് അത് ഉണങ്ങാതിരിക്കുകയും കൈകാലുകൾ മുറിച്ച് മാറ്റപ്പെടേണ്ട അവസ്ഥകൾ, അല്ലെങ്കിൽ ന്യൂറോപ്പതി, നരവിനെ ബാധിച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് നമുക്ക് പുകവലി. അതുപോലെ തന്നെ നമുക്ക് പാൻപരാഗ്, ഹാൻസ് എന്നിവ ഉപയോഗിക്കുന്ന നിമിത്തം വായിൽ ക്യാൻസർ ഉണ്ടാവുക, മറ്റു കോംപ്ലിക്കേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ അൾസർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മദ്യപാനത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മദ്യപാനം കൊണ്ട് നമ്മുടെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ, ഒരുപാട് അഡിക്ഷൻ ആവുക, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മദ്യം വെച്ചിട്ട് വാഹനം ഓടിക്കുന്ന വഴി ആക്സിഡൻ്റ് ഉണ്ടാവുക, അതുപോലെ നമ്മുടെ കരളിന് ബാധിക്കുക, കരളിന് സിറോസിസ് ഉണ്ടാവുക, ലിവർ ക്യാൻസർ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അതുപോലെ മറ്റ് അപകടങ്ങളും ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മുടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ അതുപോലെയുള്ള അഡിക്ഷനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ മദ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അവരിൽ സാധാരണ ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ 5% കൂടുതൽ മദ്യത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മയക്കുമരുന്നിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അതുപോലെ നമ്മൾ കുത്തിവെക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നെങ്കിൽ ബാക്കി ഇൻഫെക്ഷൻസ്, നമ്മുടെ മുറിവുകൾ ഉണ്ടായി ഉണങ്ങാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. ഒരുപാട് അതിൻ്റെ കോംപ്ലിക്കേഷൻ പറയാനുണ്ട്, ഞാൻ ലെങ്തി ആവുന്നുണ്ട്, വളരെ ചുരുക്കിയാണ് അത്തരം കാര്യങ്ങൾ
പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ അത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും? എന്തൊക്കെയാണ് ആദ്യം നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ കുട്ടികൾ കൂടുതലായിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ നമ്മൾ പറയുന്നതിനൊക്കെ എതിർത്ത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ മാത്രം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അത്തരം കുട്ടികൾ സാധാരണയിൽ വ്യത്യസ്തമായിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കുട്ടി ഒരു അഡിക്ഷനിലോട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ധിക്കരിച്ചുകൊണ്ട് കുട്ടി പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ നിന്നോ അവൻ ഫ്രണ്ട്സിൽ നിന്നൊക്കെ അകന്നു മാറി പുതിയ കൂട്ടുകെട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുട്ടികളിലോട്ട് ഇങ്ങനെ ഒരു ലക്ഷണത്തിലോട്ട് പോകാൻ വേണ്ടി സാധ്യത ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കൃത്യമായിട്ട് ചിട്ടയില്ലാത്ത ഭക്ഷണ രീതി, ചിട്ടയില്ലാത്ത ഉറക്കമില്ലായ്മ, കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുക, തീരെ ഉറക്കമില്ലായ്മ, അങ്ങനെയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായി കാണും. അതുപോലെ സ്പോർട്സ്, മറ്റ് ഇതുപോലെ നമ്മൾ സാധാരണ ഉൾപ്പെടുന്ന വിനോദ കാര്യങ്ങളിലൊക്കെ അതിൽ നിന്ന് താല്പര്യമില്ലാതെ കുട്ടി അനങ്ങാതിരിക്കുക, മിണ്ടാതിരിക്കുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടാവും. ചില കുട്ടികൾ വെയിറ്റ് കൂടുക, ചില കുട്ടികൾ വെയിറ്റ് കുറയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുപോലെ നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുക, കുട്ടിക്ക് വല്ലാതെ ചെറിയ കാര്യത്തിന് വല്ലാതെ ടെൻഷൻ അടിക്കുക, കുട്ടി വല്ലാതെ ഗ്ലൂമി ആയിരിക്കുക, ഒന്നും മിണ്ടാതിരിക്കുക, അവൻ്റേതായ കാര്യങ്ങൾ മാത്രം റൂമിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. അതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് പണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെയൊരു പിന്നെ സാധ്യത നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ കുട്ടികളുടെ കണ്ണ് ചുവന്നിരിക്കുക, അതുപോലെ പുകവലി തുടങ്ങിയ കുട്ടികളാണെങ്കിൽ ആദ്യം തന്നെ ചുമ നിൽക്കാതെ ഒരു അലർജി പോലുള്ള ഒരു ചുമ ഉണ്ടാകുക, അവരിൽ പുകവലിയുടെ മണം കണ്ടെത്തുക, കുട്ടികൾ ച്യൂയിങ്ങം, ബബിൾ ഗം, അല്ലെങ്കിൽ നമ്മുടെ വിക്സ് മിഠായി അങ്ങനെയുള്ളതൊക്കെ ചവച്ചുകൊണ്ട് വീട്ടിൽ വരിക. അതുപോലെ നമ്മൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അവർ അതുപോലെ മോശം അവരുടെ ക്ലോത്തിലൊക്കെ, ഡ്രസ്സിലും അല്ലെങ്കിൽ ശരീരത്തിനോ മുടിയിലൊക്കെ മോശം സ്മെല്ലും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് വരികയാണ്. അതുപോലെ തന്നെ ലക്ഷണങ്ങൾ ബാക്കി പറയുകയാണെങ്കിൽ, വളരെ കൃത്യമായിട്ട് നടന്ന ഒരു കുട്ടി തീരെ കുളിക്കാതെയും വൃത്തിഹീനമായ രീതിയിൽ ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് പോവുകയാണെങ്കിൽ അത്തരം കുട്ടികൾ ഒരു മയക്കുമരുന്നിന് അടിമപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഹൈപ്പർ ആക്റ്റീവ്, വല്ലാണ്ട് ആക്റ്റീവായിട്ട് നടക്കുക, ചില കുട്ടികൾ ഒന്നും മിണ്ടാതെ പതുക്കെ എല്ലാ കാര്യങ്ങളും പതുക്കെ രീതിയിൽ ചെയ്യുക, അതുപോലെ ബാലൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെ നടക്കുക, അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് കുത്തി വെക്കുന്ന പാടുകൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പാടുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ? കൗമാരപ്രായക്കാരായ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ നിന്ന് നമുക്ക് ഇതിന് ലഹരിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കുകയാണെങ്കിൽ അവരോട് ചിരിച്ചുകൊണ്ട് നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കുക. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കട്ടിയായ ഭാഷയിൽ അവരോട് എനിക്ക് വേണ്ട, ഞാൻ ഇതിന് താല്പര്യമില്ല എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കുക. വീണ്ടും അവരെ നമ്മൾ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് വിട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഗ്രൂപ്പിൽ നിന്ന് വിടുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അവരോട് ആർഗ്യു ചെയ്യുകയോ അവരോട് ദേഷ്യപ്പെടുകയോ ചെയ്തിട്ട് നമ്മൾ വരരുത്. മറിച്ച് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല, നിങ്ങൾ എന്നെ ഇതിന് ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ മാത്രം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, നമുക്ക് നല്ല റിലേഷനുള്ള ഏതെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ, നമ്മളെക്കാൾ പ്രായം കൂടിയവരുണ്ടെങ്കിൽ അവരുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അവരോട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര മാർഗങ്ങളോട് നമുക്ക് പിന്നെ ചോദിക്കുന്നതിൽ തെറ്റില്ല. ഇനി നമുക്ക് പാരൻസിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, പാരൻസ് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ കൗമാരപ്രായക്കാരിലെ കുട്ടികൾ ഇത്തരം അഡിക്ഷനിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. അത് ആദ്യമായിട്ട് നമ്മുടെ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾക്ക് ചെന്ന് ചേടാനും ചാടാതിരിക്കാനും ഒരുപാട് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നെ പോസിറ്റീവായിട്ട കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പോസിറ്റീവായിട്ട കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ കുട്ടികളുമായിട്ട് നല്ല റിലേഷൻ നമ്മൾ കൊണ്ടുപോകുക, നമ്മുടെ കുട്ടികൾ പറയുന്നത് മുഴുവൻ നമ്മൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, അവർ പറയുന്നത് മുഴുവൻ നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. അതുപോലെ ഈ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ, ഒരു വല്ലാത്തൊരു ഒരു 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 പ്രായമാണത്. അത് ആ നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്ന ആൾക്കാർ തന്നെയാണ്. നമുക്കൊക്കെ അറിയാം നമ്മളെങ്ങനെയാണ് കൗമാരപ്രായത്തിൽ കടന്നു വന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം നമ്മൾ അവരോട് പെരുമാറുക. കൗമാരപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പക്ഷേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുമില്ല എന്നുള്ള ഒരു സംഭവമാണ്. അപ്പം അവർ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരാണ്. നമ്മൾ പറയുന്നതൊക്കെ തെറ്റാണ്, അവനും അവൻ്റെ കൂട്ടുകാരും പറയുന്നതാണ് ശരി എന്ന് കരുതുന്ന ഒരു കാര്യമാണ്. അപ്പം അത് അനുസരിച്ചുകൊണ്ട് മാത്രം അവരോട് പെരുമാറുക, അവൻ പറയുന്നത് മുഴുവൻ കേൾക്കുക, നമ്മുടെ വീട്ടിൽ നല്ല ഒരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അവൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുക. അവരോട് ഒരു കാരണവശാലും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടാതിരിക്കുക.
ആ ഒരു പ്രായത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണെന്ന് കണ്ടുകൊണ്ട് മാത്രം അവനോട് ആ രീതിയിൽ പെരുമാറുക. അതുപോലെ നമുക്ക് വീട്ടിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യം, ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ പിന്നെ ഈ ലഹരിക്ക് അടിമപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ആ മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ബ്രോക്കൺ ഫാമിലി അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫാമിലി, ഫാമിലീസ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇവൻ്റെ സഹോദരനോ സഹോദരിയുമായിട്ട് എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടി അതുപോലെ അഡിക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുപോലെ രക്ഷിതാക്കൾ ആരെങ്കിലും ഇതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടവരാണെങ്കിൽ അത്തരം കുട്ടികളും ലഹരിക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ പാരൻസിന് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് അത് എല്ലാ പാരൻസിനുള്ള കുറച്ച് ടിപ്സാണത്. അപ്പം ആദ്യം അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുക, അവരെ എന്താണ് അവരെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. എന്തൊക്കെയാണ് ഈ ലഹരി ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ട് ചാടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെ കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുക. അവരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നല്ല സ്നേഹത്തോടെ അവരെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ കൗമാരപ്രായക്കാർ നമ്മുടെ ലഹരിക്ക് അടിമപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഹീറോസ് അല്ലെങ്കിൽ അവരുടെ ഫിലിം ഹീറോസ് ഉണ്ടാവും, മറ്റ് ആരെങ്കിലും ഉണ്ടാവും, അവരൊക്കെ ഇതിൻ്റെ പിന്നെ ഇത് അവരെയൊക്കെ അനുകരിച്ചുകൊണ്ട് കുട്ടികൾ ഈ പറഞ്ഞതുപോലെ ലഹരിക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെ പറ്റിയിട്ടൊക്കെ കുട്ടികളെ കൃത്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് കുറച്ചുകൂടി വ്യക്തതയോടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ പറ്റിയും അവരുടെ രക്ഷിതാക്കളെ പറ്റിയും കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം. അവരെ പറ്റിയെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൂടി നമ്മൾ കരുതി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കൂടുതലായിട്ട് പൈസയൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കാത്ത സാധനങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള അന്വേഷിച്ച് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. അത് മോശമായ സ്ഥലത്ത് നല്ല കിട്ടിയെന്നുള്ളത് ഉറപ്പ് വരുത്തണം നമ്മൾ ഓരോരുത്തർ. അഥവാ എന്തെങ്കിലും നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെ സുഹൃത്തിനെയോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ പിന്നെ രക്ഷിതാക്കളെയോ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. അഥവാ ഇവൻ്റെ സുഹൃത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ അവനെയും കൂടി നമുക്ക് ഈ ഫോൺ വിളി അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെടുന്ന വഴി നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക്. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ പിന്നെ ചില റൂൾസൊക്കെ കൃത്യമായിട്ട് നമ്മൾ നടപ്പിലാക്കാൻ, അവനെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പൊക്കെ വീട്ടിൽ ഉപയോഗിക്കേണ്ടത് അത് എല്ലാവരും കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ പിന്നെ മോശം വശങ്ങളെപ്പറ്റി നല്ല വശങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഡേഞ്ചർ ആയിട്ടുള്ള അതിൻ്റെ അപകടകരമായ അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞേക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ ഹീറോസിനൊക്കെ കണ്ടിട്ട് അവൻ അനുകരിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതുപോലെ നമ്മൾ രക്ഷിതാക്കൾക്കൊക്കെ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കുട്ടികളെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ചില മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ലഭ്യമായിട്ടുണ്ട്. അപ്പം അത്തരം ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾ എവിടെ പോകുന്നു എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കുട്ടി അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് അവന് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതൊരു കൗമാരക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മൾ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ ഒന്നാണ്. നമ്മൾ മുതിർന്നവരുമായിട്ട് നമ്മുടെ കുട്ടികൾ നല്ല ഒരു സൗഹൃദം, അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സൗഹൃദം സൂക്ഷിക്കാൻ വേണ്ടി, നല്ല സൗഹൃദം ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്, സൂക്ഷിക്കുക. അതുപോലെ കുട്ടികളെ നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിപ്പിക്കുക. അതുപോലെ കുട്ടികൾ അല്ലെങ്കിൽ ഡ്രഗിന് അടിമപ്പെടുന്ന കുട്ടി അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും, യെസ് ഐ ക്യാൻ എന്ന് കുട്ടികളെ പഠിക്കാൻ വേണ്ടി ശീലിപ്പിക്കുക. അതുപോലെ ഞാൻ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടില്ല, ഐ വിൽ നെവർ ഡു ഇറ്റ് എന്ന് കുട്ടികളെ കൊണ്ട് മനസ്സുകൊണ്ട് പറയിപ്പിക്കുക, പ്രാപ്തരാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.